ഹലോ ഫ്രണ്ട്സ്, ഫെമിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ പ്രാവശ്യം പറയണ പോലെ ഇന്നും നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയാണോ ഇല്ലയെന്ന് നിങ്ങളും കൂടി നോക്കിയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ഓൺലൈൻ ഓർഡേഴ്സിന് ഇപ്പോഴും ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, വേറെ ഡൗട്ട് അടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. വിഷ്വലിൽ കാണിക്കേണ്ട നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. കുറേ നാളായിട്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പോണത്. അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് ആക്കി അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുക, ഓർഡർ ചെയ്യുക. അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്തെ നിങ്ങളിപ്പോൾ പ്രസൻറ്റ് യൂസ് ചെയ്യുന്ന ടോപ്പിൻ്റെ മെഷർമെൻ്റ് ആയിട്ട് ഓക്കെ ആണോന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ. പിന്നെ നമ്മൾ പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻസ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കണം കൂടി അമർത്താൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ കംപ്ലയിൻസ് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിന് ശേഷം ഒരു മണിക്കൂർ ശേഷം, രണ്ട് മണിക്കൂറിന് ശേഷമൊക്കെയാണ് അവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്ന്. അപ്പോൾ നിങ്ങൾ ബെല്ലൈക്കണം അമർത്താൻ നേരത്ത് അതിൽ ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കൂടിയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ ബെല്ലിലേക്കാനുള്ള ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടി അമർത്തുന്നത് വളരെ നന്നായിരിക്കും. ഫസ്റ്റ് ഐറ്റം തന്നെ നോക്കി നോക്കിയേ, നല്ല അടിപൊളി പാർട്ടി വെയറാണ്. അതായത് പാകിസ്ഥാനി പ്രിൻ്റിലാണ് വന്നത്. പാകിസ്ഥാനി പ്രിൻ്റ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ നോർമലി ഒരുപാട് പ്രിൻറ്റുകൾ തമ്മിലുള്ള വലിയ വലിയ പ്രിൻറ്റുകളാണ് കണ്ടിട്ടുള്ളത്. ഇത് മൈന്യൂട്ടായിട്ടുള്ള പ്രിൻ്റ് ആയതുകൊണ്ട് നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. പിന്നെ ക്ലോത്ത് ആണെങ്കിലും ഡയമണ്ട് ജോർജറ്റിലാണ്. ഡയമണ്ട് ജോർജറ്റ് കുറച്ച് റഫായിട്ടുള്ള ടൈപ്പാണെങ്കിൽ ഇത് നല്ല സ്മൂത്തായിട്ടുള്ളൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ്. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിൻറ്റിലാണ് വന്നത്. പിന്നെ ഇതിൻ്റെ സൈസൊക്കെ ഡബിൾ എക്സ് എൽ ഉണ്ട് കേട്ടോ. ലെങ്ത് 48 ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഹൈടെക് ഉള്ളവർക്കൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഔട്ട്ഫിറ്റും കൂടിയിട്ടാണ്. പിന്നെ നോക്കി നോക്കിയാണ്ട റൗണ്ട് നെക്കിലാണ് വന്നത്. അതിൽ അപ് ടു ഡൗൺ വരെ ആ ഒരു പ്രിൻ്റ് കണ്ടിന്യൂഷൻ നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ആ ചെറിയ ചെറിയ ഡയമണ്ട് വർക്കും കൂടി കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ കയ്യിലും ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ എൻഡിലേക്ക് ആ ഒരു ബോർഡർ ഇങ്ങനെ നല്ല വൃത്തിയായിട്ടുള്ളൊരു പ്രിൻ്റിൽ പോകുന്നുണ്ട്. ഒരു മൈലാഞ്ചി പ്രിൻ്റ് പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ എൻ്റെ ബാക്കിലേക്ക് നോക്കി നോക്കിയാണ്ട, ബാക്കിലല്ല ഫ്രണ്ടിൽ വരാൻ നേരത്ത് ആ ഒരു ഡയമണ്ട് വർക്ക് കണ്ടിന്യൂ ആയിട്ട് നല്ല വൃത്തിയായിട്ടുള്ളൊരു പ്രിൻറ്റിലാണ് പോയിട്ടുള്ളത്. പിന്നെ ആ ഒരു ലേസ് എൻഡിലേക്ക് നല്ല ഫിനിഷിങ്ങിൽ പോകുന്നുണ്ട്. ഈ ഒരു പോർഷൻ വരെ ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഫ്രണ്ടിൽ കണ്ട സെയിം കോപ്പി തന്നെയാണ് ബാക്കിലും വന്നെ കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ പാൻറ് വരാൻ നേരത്ത് നോക്കി നോക്കിയാണ്ട, പാൻറ് വരാൻ നേരത്ത് ആ ഒരു സെയിം കളറിൽ തന്നെയാണ്. ക്ലോത്തും സെയിം തന്നെയാണ്. എൻഡിലേക്ക് ആ ഒരു പ്രിൻ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിലും ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. അത്യാവശ്യം നല്ല ഹെഡുള്ള പാൻറ് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം ഹെഡും ലെങ്ത്തൊക്കെ ആയിട്ടുള്ള പാൻറ് തന്നെയാണ്. ഡബിൾ എക്സ് എൽ ആയിരിക്കും സൂട്ട് ആവും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഷോള് വരാൻ നേരത്ത് നോക്കി നോക്കിയേ, അല്ല ഷോളും ഏകദേശം നല്ല ആ പ്രിൻറ്റ് സെയിം പ്രിൻറ്റിൽ തന്നെയാണ്. ആ ഒരു സെയിം ക്ലോത്തിൽ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഷോളാണ്ട്. ഷോളിൽ ഇതിൽ പിശുക്കൊന്നുമില്ല. പിന്നെ അണ്ട അപ്പ് ആൻഡ് ഡൗണിലും ആ ഒരു പ്രിൻറ്റ് കണ്ടിന്യൂഷൻ പോകുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വലിപ്പമുള്ള ഷോളെന്ന് തന്നെ പറയണ്ട. പിന്നെ നാല് ചുറ്റും ആ ഒരു ഇങ്ങനെ ഷോർട്ട് സെൽസ് ഇങ്ങനെ നാല് കോർണറിലും ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു സെറ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്. ഇതിൻ്റെ നാല് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരുവിധം പേസ്റ്റൽ ഷെയ്ഡിലാണ് വരുന്നത്. സാധാരണ ഡാർക്ക് ഷെയ്ഡിലാണ് ഇത് വരാറുള്ളത്. പിന്നെ ഇത് നോക്കി നോക്കിയാണ്ട നല്ല ഭംഗിയായിട്ടുള്ളൊരു ഫുൾ സെറ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിലും നല്ല അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊടുക്കണം. 1595 നമ്മളിത് 1800 ഷോപ്പിൽ സെയിൽ ഔട്ട് ചെയ്യണ ഐറ്റമാണ്. 1595 കൊടുക്കണം കേട്ടോ. അത്രയും ഡിഫറൻസിനാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്നത്. എന്തായാലും ഇങ്ങനത്തെ പ്രീമിയം ക്വാളിറ്റി സെറ്റിനൊക്കെ നിങ്ങൾ 2000 ഒക്കെ മറ്റുള്ള ഷോപ്പുകളിൽ നിന്ന് ഇങ്ങനെ എന്തായാലും കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അത്രയും റേറ്റ് കുറച്ചിട്ടിട്ടാണ് സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കണം കേട്ടോ. അതെന്തായാലും ഷോപ്പിൽ പോയി എടുക്കണവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു റേറ്റ് ഡിഫറൻസ് എന്താണെന്ന് കേട്ടോ. അല്ലേ ഇപ്പം ഒരുവിധമൊക്കെ പേസ്റ്റൽ ഷെയ്ഡിലാണ് കേട്ടോ. തന്നെ നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സിൽ തന്നെയാണ്. കോമൺ ആയിട്ട് കാണാത്തൊരു കളർ ചാർട്ട് തന്നെയാണ് കേട്ടോ. ഒരുവിധം ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്യണവർ ഇത് കൺഫേം ആണെങ്കിൽ, അതായത് എടുക്കുമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മുടെ അടുത്ത് നിന്ന് ബുക്ക് ചെയ്താൽ മതി കേട്ടോ. കാരണം ഈ ഒരു ഐറ്റമൊക്കെ ഒരുപാട് പീസൊന്നും വന്നിട്ടില്ല, വളരെ കുറച്ച് പീസ് തന്നെ ഉള്ളൂ. അപ്പോൾ എടുത്ത് മാറ്റി വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടപ്പുള്ള കേസല്ല. ഫസ്റ്റ് ആരാണോ പേയ്മെൻ്റ് തന്നത് അവർക്ക് നമ്മൾ ഫസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അല്ല ഈ നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് നോക്കി നോക്കിയേ, ഇതും നല്ല അടിപൊളി പാർട്ടി വെയർ തന്നെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു
ത്രെഡും സീക്വൻസ് വർക്കും കൂടി ആയിട്ടുള്ള മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. പിന്നെ സൈസ് ഇതിൻ്റെ വന്നിട്ടുള്ള ഡബിൾ എക്സൽ ഉണ്ട് കേട്ടോ. ലെങ്ത്തൊക്കെ ഒരു 45 inch ആണ് ലെങ്ത് വന്നത്. പിന്നെ ക്ലോത്ത് ഡയമണ്ട് ജോർജറ്റാണ്, ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ്. നല്ല ഗ്രാൻഡ് ആയിട്ട് ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണും കൂടിയിട്ടാണ്. പിന്നെ നോക്കി നോക്കിയാണ്ട് റൗണ്ട് നെക്കിലാണ്. അതിൽ ഈ ഒരു പോർഷനിൽ ത്രെഡ് വർക്കും പോകുന്നുണ്ട്. പിന്നെ ഈ രണ്ട് സൈഡായിട്ട് അപ് ടു ഡൗൺ ത്രെഡ് വർക്കും പിന്നെ ത്രെഡും സീക്വൻസും കൂടിയിട്ടുള്ള ഒരു സ്ട്രൈപ്പ് വർക്കും കൂടിയിട്ടാണ് കണ്ടിന്യൂ ചെയ്ത് പോണത്. പിന്നെ കയ്യിലേക്ക് വരാൻ നേരത്തെ വേണ്ട, ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ എൻഡിലേക്ക് ആ ഒരു ത്രെഡ് വർക്കും കൂടി കവർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് ഉണ്ട, ഈ ഒരു പോർഷനിൽ ബോർഡറായിട്ട് ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ലൈനിങ്ങും ഈ ഒരു പോർഷൻ വരെ അറ്റാച്ച്ഡാണ്. ലൈനിങ് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ക്ലോത്ത് തന്നെയാണ് കേട്ടോ. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ഉണ്ട, ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആണെന്നുള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഇതിൽ പറ്റി എടുത്ത് പറയാനായിട്ടില്ല. പിന്നെ അതിൻ്റെ പാൻറ് വരാൻ നേരത്ത് സെയിം ക്ലോത്ത് അല്ല, ഒരു റയോൺ മിക്സ് ആയിട്ടുള്ളൊരു ക്ലോത്താണ് വന്നത്. കുറച്ച് ലൂസായിട്ടുള്ളൊരു പാൻറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ എൻഡിലേക്ക് ഒരു ആ ഒരു ത്രെഡ് വർക്കും കൂടി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്തും അത്യാവശ്യം നല്ല വർക്കുള്ള ഷോളാണ്. ഷോളും ഡയമണ്ട് ജോർജറ്റ് തന്നെയാണ് ക്ലോത്തിൽ തന്നെ. ആ ഒരു ത്രെഡ് ഇങ്ങനെ നല്ല ബുട്ടി ബുട്ടി വർക്ക് പോലെ നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ വൺ സൈഡ് ഇങ്ങനെ ലേസ് ഇങ്ങനെ ആ ഒരു ബോർഡറിലൊക്കെ ഉണ്ടല്ലേ, ആ ഒരു വർക്കാണ് കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുള്ളത്. വൺ സൈഡല്ല കേട്ടോ, രണ്ട് സൈഡും ലേസ് വർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ടുള്ളൊരു ഫുൾ സെറ്റ് തന്നെ പറയാം. അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളേഴ്സ് മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി സെറ്റ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് ആണെങ്കിലും അതേപോലെ അടിപൊളി തന്നെയാണ്, 1495 ഉള്ളൂ കേട്ടോ. അപ്പോൾ 1495 ഈ ഒരു ഫുൾ സ്യൂട്ടൊക്കെ എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. അപ്പോൾ ഫങ്ഷൻ വെയറിനൊക്കെ ധൈര്യമായിട്ട് എടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല ഗ്രാൻഡ് ലുക്ക് തന്നെ ഫങ്ഷന് കിട്ടും ഈ ഒരു പാറ്റേൺ ഇട്ട് കഴിഞ്ഞാൽ. ആദ്യം കോമൺ കളേഴ്സ് തന്നെയാണ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് കേട്ടോ. എൻ്റെ പാൻറ് ബ്ലാക്ക്, നല്ല പ്യുവർ ബ്ലാക്കാണ് കേട്ടോ. മൂന്നല്ല കേട്ടോ, നാല് കളേഴ്സ് ഉണ്ട്. എനിക്ക് മാറിപ്പോയതാണ് കേട്ടോ. നല്ല ഗ്രേപ്പ് ഷെയ്ഡാണ് വന്നത്. നമ്മൾ ഫസ്റ്റിൽ കാണിച്ച സെയിം പാറ്റേൺ തന്നെ, അതിൽ കളർ മാത്രം ഡിഫറെൻ്റ് ആണെന്നുള്ളൂ കേട്ടോ. ബാക്കി എല്ലാം സെയിം തന്നെ, സൈസ് ഡബിൾ XXL. ഇനിയത് XXL ആയിരിക്കും വേണമെങ്കിൽ XXL ആയിരിക്കും യൂസ് ചെയ്യുക കേട്ടോ. കാരണം ഷോൾഡറൊക്കെ ഏകദേശം ഈവൺ തന്നെ ആയിരിക്കും. അപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഓൾട്ടർ ചെയ്ത് തന്നെ തന്നെ ആ ഒരു ഡിഫറൻസിൻ്റെ ഇതൊരു, അതായത് അത് കറക്റ്റ് ഫിറ്റിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ എന്തായാലും ഇങ്ങനത്തേക്ക് ഒരു സെറ്റിനൊക്കെ നിങ്ങൾക്ക് പുറമേ മേടിക്കണമെങ്കിൽ ഒരു എങ്ങനെ എന്നാലും ഒരു 2000 എബോവ് എന്തായാലും കൊടുക്കേണ്ടി വരും കേട്ടോ. അതും ജോർജറ്റിലെല്ലാം ഈ നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്തായിട്ട് നോക്കി നോക്കിയേ, ഇത് നമ്മൾ ഇതിനു മുമ്പ് കൊണ്ടുവന്നിട്ടുള്ളൊരു പാറ്റേൺ ആണ്. അതിൻ്റെ റെജിസ്റ്റോക്ക് വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഒരുപാട് പേര് ഇതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ ചോദിച്ചിട്ടുണ്ട്. കുറേ പേർക്ക് ഇത് കിട്ടാണ്ടും പോയിട്ടുണ്ട്. ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ഒരു ഡസ്റ്റി ഷെയ്ഡിൽ വന്നൊരു മോഡലാണ്. നിങ്ങൾക്കത് ഏകദേശം കാണുമ്പോഴത്തേന് അറിയാം. പിന്നെ ഇതിൽ സൈസ് ഡബിൾ XXL കൊടുത്തിട്ടുണ്ടെങ്കിൽ മെഷർമെൻറ്റ് XXL ഉള്ളും. XXL എന്ന് പറയുമ്പോൾ വൺ സൈഡ് 21 ചുറ്റളവ്, ഒരു 42 വന്നത്. പിന്നെ ലെങ്ത്തൊക്കെ ഒരു 45 inch ആണ് കേട്ടോ ലെങ്ത്ത് വന്നത്. പിന്നെ നോക്കി നോക്കിയാണ്ട റൗണ്ട് നെക്കിലാണ്. പിന്നെ താഴത്തേക്ക് ആ ഒരു ത്രെഡും സീക്വൻസും കൂടി ആയിട്ടുള്ള നല്ല ഹൈലൈറ്റ് വർക്കാണ് പോയിട്ടുള്ളത്. പിന്നെ ക്ലോത്ത് ഡയമണ്ട് ജോർജറ്റ് ആണ്. ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് ആണ്. കയ്യിൽ ഈവൻ കയ്യിൽ പോലും ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. പിന്നെ എൻഡിലേക്ക് ആ ഒരു ആണ്ട ബോർഡർ വർക്ക് ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് നോക്കി നോക്കിയാണ്ട ആ കയ്യിൻ്റെ അറ്റത്ത് കണ്ടുപോലെ തന്നെ നല്ല വീതിയായിട്ടുള്ളൊരു ബോർഡർ വർക്കാണ് പോയിട്ടുള്ളത്. പിന്നെ ലൈനിങ്ങും ഈ ഒരു പോർഷൻ വരെ അറ്റാച്ച്ഡ് ആണ്. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല, ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആണെന്നുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ പാൻറ്റ് വരാൻ നേരത്ത് ആ ഒരു സെയിം ക്ലോത്തിൽ തന്നെ, അതിലും ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. വൺ സൈഡ് ഇലാസ്റ്റിക്കും വൺ സൈഡ് ഇങ്ങനെ ഒരു പട്ട പോലെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എൻഡിലേക്ക് വരാൻ നേരത്ത് ഈ വൺ സൈഡായിട്ട് ഇങ്ങനെ ബോർഡർ ഇങ്ങനെ നല്ല വൃത്തിയിൽ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ഷോളും അത്യാവശ്യം നല്ല ഹെവി വർക്കായിട്ടുള്ള ഷോൾ തന്നെയാണ് കേട്ടോ. ഷോൾ നോക്കിയൊക്കെയാണ്ട കംപ്ലീറ്റ് ആ ഒരു ബുട്ടി വർക്ക് ഇങ്ങനെ പോയിട്ട് വൺ സൈഡ് ഇങ്ങനെ ഒരു ആ ഒരു ലേസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇതാണ് അപ്പോൾ നമുക്ക് ഷോളിൻ്റെ സൈസ് പറയാനായിട്ടുള്ളത് കേട്ടോ. കണ്ടാ ഷോൾ തന്നെ അത്യാവശ്യം നല്ല വലിയ സൈസായിട്ടുള്ള ഷോൾ തന്നെ. അപ്പോൾ ഇതിലും ഷോളിൽ പിശുക്കൊന്നും വന്നില്ല കണ്ടാ. ഇതാണ് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് വരുന്നത്.
അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളേഴ്സ് മാത്രമാണ് നമ്മുടെ അടുത്ത് ഈ പ്രാവശ്യം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിലും നല്ല ഓഫർ റേറ്റ് തന്നെ കൊടുക്കണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സെയിം റേറ്റ് തന്നെ 1495 കേട്ടോ. അപ്പോൾ 1495 ഒരു ഫങ്ഷൻ വെയർ സെറ്റ് എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ തന്നെയാണ്. എല്ലാം ഒരുവിധം ലൈറ്റ് ഷെയ്ഡ്സ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ സൈസ് പ്രത്യേകം പറയാം, സൈസ് XXL ഉള്ളൂ കേട്ടോ. ഇതിൽ ഡബിൾ XXLനെ കണ്ടിട്ടുണ്ടെങ്കിലും XXLത് ചൂസ് ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷർമെൻറ്റ് ആ ഒരു സൈസ് കിട്ടണുള്ളൂ ആധാരം കൊണ്ടിട്ടാണ്. പിന്നെ ഞാൻ പറയണതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു മെഷറിങ് ടാപ്പ് അല്ലെങ്കിൽ ഒരു 10 രൂപയ്ക്കോ അല്ലെ 15 രൂപയ്ക്കോ കൊടുത്താൽ ഒരു ചെറിയൊരു മെഷറിങ് ടാപ്പ് കിട്ടും. അപ്പോൾ അത് മേടിച്ച് വെച്ചിട്ടൊന്ന് ആ ഒരു മെഷർമെൻറ്റ് നോക്കണ ഏറ്റവും ബെറ്റർ ആയിരിക്കും കേട്ടോ. നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഓൺലൈനിൽ എടുക്കണവരാണെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് മാത്രമല്ല ഒരുവിധം എല്ലാവരെയും ഇതേമാതിരി നിങ്ങൾക്ക് ഓൺലൈനിൽ എടുക്കണവരാണെങ്കിൽ ഒരു ടാപ്പ് മേടിച്ച് വെക്കണം നല്ലതാണ്. ഈവൺ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും കൂടിയും നിങ്ങൾ ആ ഒരു മെഷർമെൻറ്റ് അവരുടെ അടുത്ത് ചോദിച്ച് ചെക്ക് ചെയ്ത് മേടിക്കണമായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. കണ്ടാ ഈ ഒരു കളേഴ്സിലേക്കാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതായിട്ട് നോക്കി നോക്കി, ഇതും ഫുൾ സെറ്റ് തന്നെയാണ്. നിങ്ങൾക്കിത് ഏകദേശം കാണുമ്പോഴത്തേനും മനസ്സിലാവും നമ്മൾ ഒരു എന്താ റെഗുലർ ഐറ്റമായിട്ട് കാണിക്കാറുള്ളൊരു സ്യൂട്ടാണെന്ന്. അതായത് കോമൺ ആയിട്ട് നിങ്ങൾക്ക് കാഷ്വൽ വെയറിനൊക്കെ സ്ഥിരം യൂസ് ചെയ്യാൻ പറ്റണ അടിപൊളി ഐറ്റം തന്നെയാണ്. ഇതിൽ പ്രിൻറ്റും പ്ലെയിനും കൂടി ആയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ്. പിന്നെ ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ ക്ലോത്ത് റയോറിങ്ങളുടെയാണ്. പിന്നെ സൈസ് XXL ഉണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ XXL ആയിരിക്കും ചൂസ് ചെയ്യുക, ഞാൻ പറയാറില്ല. ചെറിയൊരു ഓൾട്രേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കറക്റ്റ് ഫിറ്റിൽ തന്നെ കിട്ടും. പിന്നെ ഇതിൻ്റെ ലെങ്ത്തൊക്കെ ഒരു 45 inch വന്നിട്ടുള്ളത്. പിന്നെ നോക്കി നോക്കിയാണ്ട റൗണ്ട് നെക്കിലാണ്. അതിൽ ഈ ഒരു പോർഷനിൽ വേറെ ഒരു എക്സ്ട്രാ ഒരു കലങ്കാരി പ്രിൻറ്റും പോകുന്നുണ്ട്, ഒരു ലേസും ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ സ്ലീവൊക്കെ ആണെങ്കിൽ ഒരു ഫുൾ സ്ലീവിന് തൊട്ട് താഴെയായിട്ട് വന്ന് നിൽക്കും. ബോർഡർ ഈ ഒരു പോർഷൻ വരെയാണ് വന്ന് നിൽക്കുന്നത്. പിന്നെ ഏറ്റവും എൻഡിലേക്ക് പോകാൻ നേരത്തെ ആണ്ട ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു പ്രിൻറ്റ് ബോർഡറാണ് വന്നിട്ടുള്ളത്. പിന്നെ ലൈനിങ് ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കിലേക്ക് വരാൻ നേരത്ത് വേറെ സംഭവങ്ങളൊന്നുമില്ല, ആ ഒരു പ്ലെയിൻ കണ്ടിന്യൂഷൻ ആണെന്നുള്ളൂ, വേറെ ബോർഡർ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ പാൻറ്റ് വരാൻ നേരത്ത് നോക്കി നോക്കിയാണ്ട പാൻറ്റാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് XXL ആയിരിക്കും സൂട്ടാവണ ഒരു എഡോക്കെ കിട്ടുന്ന പാൻറ്റ് തന്നെയാണ്. ഇനി പാൻറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി XXL എടുത്താലും മതി കേട്ടോ. പിന്നെ ബോർഡർ ഈ ഒരു പോർഷനിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഷോൾ വരാൻ നേരത്ത് ഒരു ജോർജറ്റ് മെറ്റീരിയലാണ് ഷോൾ വന്നത്. ആ ഒരു ബോർഡറിലൊക്കെ പ്രിൻ്റ് ഉണ്ടല്ലേ, ആ ഒരു കലങ്കാരി പ്രിൻറ്റിലാണ്. വലിയ ചുരിദാർ ഷോൾ സൈസ് എന്ന് പറയാനായിട്ടില്ല, എന്നാലും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസുള്ള ഷോൾ തന്നെയാണ്. അവിടെ നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിൻ്റ് തന്നെയാണ്. പിന്നെ ആ ഒരു ബോർഡർ നാല് ചുറ്റും ഇങ്ങനെ പ്ലെയിനിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. കണ്ടാ ഷോൾ സൈസ് നോക്കി നോക്കേ, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇടത്തരം വീതി നീളം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. പിന്നെ കണ്ടാ ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് വന്നത്. അപ്പോൾ ഇതിൻ്റെ നാല് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ ആണെങ്കിൽ ഒരുപാട് പീസ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. റേറ്റ് ആണെങ്കിൽ അഫോർഡബിൾ റേറ്റ് ഞാൻ കൊടുക്കണം 895. 1200 നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യണമായിട്ടാണ് 895 കൊടുക്കണം കേട്ടോ. അത്രയും ഡിഫറൻസിനാണ് കൊടുക്കുന്നത്. എന്തായാലും ഷോപ്പിൽ ഈ ഒരു ഐറ്റമൊക്കെ വന്നെടുത്തവർക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ MRP അതായത് ഓൺലൈനിൽ നമ്മുടെ പ്രൈസ് കാണാൻ നേരത്തെ ഷോപ്പിൽ വന്നെടുത്തവർ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, ഞാൻ ഈ ഒരു റേറ്റിലാണല്ലോ ഈ ആയിട്ട് എടുത്തത്. അപ്പോൾ ഇത്രയും ഡിഫറൻസിന് ഓൺലൈനിൽ കാണുമ്പോൾ ഒരു വിഷമം, ആധാരം കൊണ്ടിട്ട് മെസ്സേജ് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ പേര് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് തരാൻ പറ്റുമോ അടുത്ത പ്രാവശ്യമൊക്കെ വരുമ്പോൾ. അത് ഞാൻ പ്രത്യേകം ഞാൻ പറയാറുണ്ട്, എന്താണ് ഓൺലൈനിൽ കാണിക്കണം, എന്തായാലും ഷോപ്പിൽ കിട്ടില്ല. കാരണം ഇത്രയും ഡിഫറൻസിന് കൊടുക്കാൻ നേരത്തെ ആൾക്കാർ എന്തായാലും പ്രത്യേകിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വെറുതെ വിടില്ല. അത് ഈ ഐറ്റം ഒന്നല്ല, നമ്മൾ ഒരുവിധം പാർട്ടി വെയർ ഐറ്റംസ് ആയാലും കാണിക്കുമ്പോഴത്തേന് ആ ഒരു ഡിഫറൻസ് അവർക്ക് മനസ്സിലാവാൻ നേരത്തെ എന്തായാലും അവർ ചാടി എടുക്കും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടിട്ടാണ് ഷോപ്പിൽ വരാൻ നേരത്തെ ആ ഒരു സെയിം ഐറ്റം നമ്മുടെ അടുത്തില്ല കിട്ടാത്തത് കേട്ടോ. പിന്നെ നിങ്ങൾ ഷോപ്പിലേക്ക് വരാൻ നേരത്ത് ആ സ്ക്രീൻഷോട്ട് കാണിക്കുമ്പോൾ ആ സെയിം ഐറ്റം ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഓൺലൈനത്തെ സെയിം പ്രൈസിൽ നിങ്ങൾക്ക് തരും കേട്ടോ. അല്ലാത്ത വശം നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഓൺലൈനിൽ തന്നെ ആൾക്കാർക്ക് മുഴുവനായിട്ട് ചോദിക്കണ എല്ലാവർക്കും കിട്ടണില്ല. ഈ ഒരു നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇത്തായിട്ടോ നോക്കി നോക്കി കേട്ടോ. എല്ലാവർക്കും പ്രിയപ്പെട്ട ആലയക്കെട്ടാണ് കേട്ടോ. ആലയക്കെട്ട് നമ്മൾ സ്ഥിരം ഷിഫോണ് അല്ലെങ്കിൽ റിംഗ് ഐറ്റത്തിലേക്കാണ് കൊണ്ടുവന്നിരുന്നത്. ഈ പ്രാവശ്യം നമുക്ക് മസ്ലിനാണ്ട വന്നിട്ടുള്ളത്. നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലായിട്ടുള്ള
ഐറ്റമാണ്. ഇതിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ലട. കാരണം എന്ന് വെച്ചാൽ ക്ലോത്ത്, ഈ ഒരു ക്ലോത്തിന് ലൈനിങ്ങിൻ്റെ ആവശ്യം വന്നില്ല. അത്യാവശ്യം കട്ടിയുള്ള ക്ലോത്ത് തന്നെയാണ്. നിങ്ങൾക്കിത് കാണുമ്പോഴത്തേന് അറിയാൻ പറ്റും നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിൻ്റിൽ ഫങ്ഷൻ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആലിയക്കെട്ടാണെന്ന്. പിന്നെ ടോപ്പിൻ്റെ സൈസ് ഇതിൽ 44 എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 44 ഇല്ല, XXL ചൂസ് ചെയ്യണേക്കും നല്ലത്. വൺ സൈഡ് 21 വന്നിട്ടുള്ളത്, ചുറ്റളവ് ഒരു 42. അപ്പോൾ പിന്നെ ആലിയക്കട്ടിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കട്ടിങ് കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു 48 inch ലെങ്ത്ത് വന്നിട്ടുള്ളത്. പിന്നെ നോക്കി നോക്കേണ്ട, ഒരു ചെറിയൊരു വീക്കട്ട് പോലെ പോയിട്ടുണ്ട്. അതിൽ ബോർഡറായിട്ട് വേണ്ട ഒരു പ്ലാസ്റ്റിക് മിറർ വർക്കും ത്രെഡ് വർക്കും കൂടി നല്ല സോളിഡായിട്ട് പോയിട്ടുള്ളത്. പിന്നെ പ്രിൻ്റ് നോക്കി നോക്കി നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ കൈയൊക്കെ ഒരു ഫുൾ സ്ലീവിനെങ്കാട്ടി തൊട്ട് താഴെയായിട്ട് വന്നേക്കും. പിന്നെ എൻ്റിലേക്ക് ആ ഒരു ബോർഡർ വർക്കും ഇങ്ങനെ കവർ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിൽ അറിയാലോ കട്ടിങ് ഇങ്ങനെ ആയിരിക്കും വന്നതെന്ന്. പിന്നെ എൻ്റിലേക്ക് ബോർഡറും കാര്യങ്ങളൊന്നുമില്ല, ആ ഒരു പ്രിൻ്റ് കണ്ടിന്യൂഷൻ ആണെന്നുള്ളൂ കേട്ടോ. പിന്നെ ഇത് പോണ ടൈപ്പ് പ്രിൻ്റ് ഒന്നുമില്ല കേട്ടോ, പ്രീമിയം ക്വാളിറ്റി ലെവലിലുള്ള മസ്ലിൻ ക്ലോത്തിലാണ് മന്നെ, നല്ല പ്യുവർ മസ്ലിനാണ് കേട്ടോ. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് കേട്ടോ ഒരു ഹിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു കട്ടിങ് വന്നത്. അപ്പോൾ നല്ല വൃത്തിയിൽ നല്ല ഒതുക്കത്തിൽ കിടക്കോട്ടെ. അപ്പോൾ സൈസ് XXL ആയിരിക്കും ചൂസ് ചെയ്യാനായിരിക്കും നല്ലത്. പിന്നെ ലാർജ് ആയിരിക്കും വേണമെങ്കിൽ എടുക്കുക, ചെറുതായിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് തന്നെ ആ ഒരു കറക്റ്റ് ഫിറ്റിൽ നിൽക്കോട്ടെ. പിന്നെ സാധാരണ ഷോള് സെയിം ഇതിൽ തന്നെയാണല്ലോ വന്നിരുന്നത്. ഇത് സെയിം അല്ല, ആ ഒരു കളർ കോമ്പിനേഷനിൽ വേറൊരു പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത്. കണ്ട ആ ഒരു കോമ്പിനേറ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റ് ലെവലിലാണ് വന്നിട്ടുള്ളത്. അതറുകൊണ്ടിട്ട് നല്ല ഭംഗിയുണ്ടാവട്ടെ ഇട്ടി തന്നെ. പിന്നെ വൺ സൈഡ് ആ ഒരു മിറർ വർക്കും ആ ഒരു ത്രെഡ് വർക്കും കൂടി നല്ല വൃത്തിയായിട്ട് പോകേണ്ട. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതി നീളമായിട്ടുള്ളൊരു ഷോളാണ് കേട്ടോ. അതായത് ചെറിയൊരു കഷ്ണം ഷോളൊന്നുമല്ല, അത്യാവശ്യം വലിപ്പമുള്ള ഷോൾ തന്നെയാണ്. അപ്പോൾ നല്ല പാർട്ടി വെയർ സ്യൂട്ടായിട്ടൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഇടാവുന്ന ഐറ്റം തന്നെയാണ്. ആകെ 3 കളേഴ്സ് മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും അറിയാം അടിപൊളിയായിട്ട് വന്നുള്ളത്. പിന്നെ അതിൻ്റെ റേറ്റ് ആണെങ്കിലും 1355 ഉള്ളു കേട്ടോ. 1355 നല്ല ഫാൻസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണ ഒരു ആലിയക്കട്ട് സെറ്റാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത കളേഴ്സ് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഡാർക്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പ്രത്യേകം പറയുക, ഇതിൽ XXL അതായത് 44 എന്നായിരിക്കും കൊടുത്തേക്കണത്. 44 ഇല്ല, ആംഫിറ്റ് നോക്കാൻ നേരത്ത് 42 ആണ് വന്നത്. അപ്പോൾ ഒരു XXL ആയിരിക്കും ചൂസ് ചെയ്യണേക്കും ഒന്നും കൂടിയും ബെറ്റർ കേട്ടോ. അല്ല എല്ലാം നല്ല ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കളേഴ്സ് തന്നെയാണ് കേട്ടോ. ഐറ്റം നോക്കി നോക്കിയ ഇതിൻ്റെ 2 കളേഴ്സായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഷോൾ സെറ്റാണ്. ക്ലോത്തൊക്കെ ഏകദേശം ഒരു കോട്ടൺ മിക്സിലാണ് വന്നത്. നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ്. ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ ആവശ്യം വന്നില്ല കേട്ടോ. അത്യാവശ്യം കട്ടി തന്നെ ക്ലോത്തിന് വന്നുണ്ട്. പിന്നെ ക്ലോത്താണ് മെയിനായിട്ട് എടുത്ത് പറയാനായിട്ടുള്ളത്. നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റണ നല്ല അടിപൊളി ക്ലോത്താണ് കേട്ടോ. ഇത് പോണ ടൈപ്പ് പ്രിൻ്റ് ഒന്നുമല്ല, ആ ഒരു ക്ലോത്തിൽ തന്നെ ആയിട്ടുള്ള പ്രിൻ്റ് തന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ട് തന്നെ പറയാം കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും അറിയാം നല്ല ഷോ ഓഫ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് വന്നിട്ടുള്ളതെന്ന്. പിന്നെ ഇതിൻ്റെ സൈസ് ചാർട്ടാണ്, 2 കളറിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സൈസ് ചാർട്ട് വന്നത് ലാർജ്, XXL, XXL ഈ 3 സൈസിലാണ് കേട്ടോ. അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഒരു 51 inch ലെങ്ത്ത് വന്നിട്ടുണ്ട്. പിന്നെ നോക്കി നോക്കിയാണ്ട റൗണ്ട് നെക്കിലാണ്. അതിൽ ഈ യോക്ക് പോർഷനിൽ തന്നെ നല്ല ഹെവി ആയിട്ടുള്ളൊരു ബോക്സ് വർക്കാണ് പോയിട്ടുള്ളത്. നല്ല സോളിഡ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും അറിയാണ്ട. പിന്നെ കയ്യിലേക്ക് ആ ഒരു പ്രിൻറ്റ് കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ എൻഡിലേക്ക് ആ ഒരു ത്രെഡ് വർക്ക് നല്ല വൃത്തിയിൽ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് ഇവിടെ കൊണ്ട് ഒരു കട്ടിങ് ഉണ്ടെങ്കിലും താഴത്തേക്ക് പാനൽ കട്ടാണ്. പാനൽ കട്ടായതുകൊണ്ട് എൻഡിലേക്ക് നല്ല വിരിവായിട്ടുള്ളൊരു ബോട്ടോ ഒരു കേട്ടോ. അപ്പോൾ നല്ല ഫ്ലെയർഡ് ആയിട്ട് നിങ്ങൾക്ക് എൻഡിലേക്ക് നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ വന്നത്. പിന്നെ ഈ രണ്ട് സൈഡിലിങ്ങനെ ഷോർട്ട് എസൽസ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ഉണ്ടോ ആ ഫ്രണ്ടിൽ കണ്ട സെയിം കോപ്പി തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു ടോപ്പ് തന്നെ പറയാം. അത്യാവശ്യം നല്ല ഫ്ലെയർഡിലൊക്കെ ലെങ്ത്തിലൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഐറ്റം തന്നെയാണ്. പിന്നെ ഷോളാണെങ്കിൽ ആ ഒരു സെയിം പ്രിൻ്റ് തന്നെ ഉണ്ടോ വന്നിട്ടുള്ളത്, ആ ഒരു സെയിം ക്ലോത്ത് തന്നെയാണ്. ക്ലോത്താണ് ഇതിൻ്റെ പ്രത്യേകിച്ച് പറയാനുള്ളത്. ചിലവർക്ക് ഈ ഒരു ക്ലോത്ത് തന്നെ പറ്റുള്ളൂ, കാരണം ഒരു കോട്ടൺ മിക്സ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നല്ല ഇങ്ങനെ നമുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ തന്നെ ആ ഒരു കൂളിങ് അതിൻ്റെ അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല ലൈഫ് കിട്ടണ മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ 4 ചുറ്റും ആ ഒരു ത്രെഡ് വർക്ക് ഇങ്ങനെ നല്ല ഹെവി ആയിട്ട് ഷോളിലും പോകുന്നുണ്ട്. ഷോളാണെങ്കിലും ഇതിൽ പിശുക്കൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ.
അത്യാവശ്യം നല്ല വലിയ സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെയാണ്. അപ്പോൾ സൈസ് ചാർട്ടൊക്കെ താല്പര്യമുള്ളവർക്ക് പറ്റിയ ഐറ്റമാണ് ലാർജ്, എക്സ് എൽ, ഡബിൾ എക്സ് എൽ. ഈ മൂന്ന് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ രണ്ട് കളേഴ്സാണ് കേട്ടോ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിലും നല്ല അഫോർഡബിൾ റേറ്റിലാണ് കൊടുക്കുന്നത്, 1295 ഉള്ളൂ കേട്ടോ. അപ്പോൾ 1295 ഈ ഒരു പ്രീമിയം ഷോൾ സെറ്റൊക്കെ എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഷോൾ സെറ്റിലാണെങ്കിൽ ഇങ്ങനത്തെ കുറേ പേര് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ ഫ്ലെയർഡ് ടൈപ്പ് കോട്ടണിലും മിക്സിലൊക്കെ പെട്ടിട്ടുള്ള ടോപ്പ് ഉണ്ടോയെന്ന്. ചിലവർക്ക് ആ ഒരു ക്ലോത്ത് മാത്രം പറ്റുള്ളേ, അങ്ങനത്തെ ഒക്കെ ഒരു വിഷയമുണ്ട്. രണ്ടാണെങ്കിലും നല്ല പാർട്ടി വെയറിന് പറ്റിയ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന പോലെയല്ല ഒരു, അതായത് ഡബിൾ എക്സ് എൽ ആർ ഉള്ളവർ ഇട്ടാൽ കൂടി നല്ല ഒതുക്കം കിട്ടുന്ന ഒരു കട്ടിങ് കൂടിയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഈ രണ്ട് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അടുത്തായിട്ട് നോക്കി നോക്കിയേ, ഇതും ഷോൾ സെറ്റ് തന്നെയാണ് കേട്ടോ. ലൈൻ കട്ടാണ് വന്നിട്ടുള്ളത്, നല്ല അടിപൊളി. ഇല്ല, ലൈൻ കട്ടല്ല, പാനൽ കട്ടാണ്. അത്യാവശ്യം നല്ല ഹെഡുള്ള ഒരു ടൈപ്പ് ടോപ്പാണ്. അപ്പോൾ മെഷർമെൻ്റ് ഒക്കെ അന്നത്തെ സൈസ് ഡബിൾ എക്സ് എൽ ഉണ്ട്. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഏകദേശം വന്നത് ഒരു 51 inch ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരിടത്തരം മണ്ണുള്ളവർക്കും ഹൈറ്റുള്ളവർക്കൊക്കെ പറ്റിയൊരു പാറ്റേണാണ്. പിന്നെ ക്ലോത്ത് റയോൺ റിങ്ങിലാണ് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് ആണ്. ഇവിടെ നോക്കി നോക്കിയാണ്ട റൗണ്ട് നെക്കിലാണ്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ഒരു ലേസ് ഇങ്ങനെ നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ കയ്യിലേക്ക് വേറെ ഒരു എക്സ്ട്രാ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ എൻഡിലേക്ക് ആ ഒരു പ്ലെയിനും ആ ഒരു ലേസ് വർക്കും കൂടി ഇങ്ങനെ നല്ല വൃത്തിയായിട്ടുള്ളൊരു ബോർഡർ പോകുന്നുണ്ട്. പിന്നെ താഴത്തേക്ക് കംപ്ലീറ്റ് ഇതാണ്ട് വന്നത്, അതായത് പാനൽ കെട്ടാൻ വന്നത്. എൻഡിലേക്കും ആ ഒരു കയ്യിൽ കണ്ട ഒരു പ്രിൻ്റാണ് ബോർഡറായിട്ട് പോയിട്ടുള്ളത് കേട്ടോ. ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് കേട്ടോ ലൈൻ കട്ടിലാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ ടോപ്പിനെ പറ്റി പറയാനായിട്ടുള്ളത്. പിന്നെ ഡബിൾ എക്സ് എൽ ആർ യൂസ് ചെയ്ത് തന്നെ പാനൽ കട്ടായതുകൊണ്ട് ഇവിടെ കൊണ്ട് ടൈറ്റായി പോകുമെന്നുള്ളൊരു പേടിയുള്ളവർക്കൊക്കെ നല്ല ഇടം കിട്ടണ ഒരു കട്ടിങ്ങാണ് പാനൽ കട്ട്. എൻ്റെ ഷോൾ വരാൻ നേരത്ത് നോക്കി നോക്കിയാണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീതി നീളമായിട്ടുള്ള ഷോളാണ് വന്നത്. ആ കയ്യിൽ കണ്ട പ്രിൻ്റില്ല, ആ ഒരു പ്രിൻ്റാണ് അതിൽ ഷോളായിട്ട് പോയിട്ടുള്ളത്. പിന്നെ വൺ സൈഡ് അങ്ങനെ ഒരു ത്രെഡ് വർക്കും കൂടി നല്ല ഹൈലൈറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷോൾ സെറ്റ് എന്ന് തന്നെ പറയാം കേട്ടോ. അട അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇടത്തരം വീതി നീളം തന്നെയുണ്ട്. അപ്പോൾ പ്ലെയിനും പ്രിൻറ്റും കൂടി ആയിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് വന്നത്. അപ്പോൾ സൈസ് ഡബിൾ എക്സ് എൽ കേട്ടോ. അപ്പോൾ ഡബിൾ എക്സ് എൽ ആയിരിക്കും അടിപൊളിയായിരിക്കും ഇട്ടതിന്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിലും 1095 ഉള്ളൂ കേട്ടോ. അപ്പോൾ 1095 ഈ ഒരു ഷോൾ സെറ്റൊക്കെ എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. ക്ലോത്ത് റയോൺ റിങ്ങുകളാണ്. അപ്പോൾ ഞാൻ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എടുത്ത് പറയാനുണ്ട്. മെഷർമെൻ്റ് ആയാലും അതിൻ്റെ ലെങ്ത്ത് ആയാലും അതിൻ്റെ കട്ടിങ് ആയാലും എല്ലാത്തിനെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് കാണാൻ നേരത്ത് നിങ്ങളത് കൊണ്ടിട്ട് ഓക്കെ, അതായത് ആ ഒരു മെറ്റീരിയൽ കൊണ്ടും ആ ഒരു കട്ടിങ് കൊണ്ടും ഓക്കെ ആണെന്നുള്ളവർ മാത്രം ബുക്ക് ചെയ്താൽ മതി കേട്ടോ. കേട്ടാ ഇതാവുമ്പോഴും ആ ഒരു ലേസ് വർക്കൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ രണ്ടാമത് കാണിച്ച സെയിം കളർ തന്നെയാണ്. അതിൻ്റെ ആ ഒരു ഷോളിൽ ചെറിയൊരു ഡിഫറൻ്റ് ഉള്ളവരോണ്ട് നമ്മൾ ഇടയിലിട്ട് കാണിക്കണമെന്ന് മാത്രമുള്ളൂ കേട്ടോ. ബാക്കി എല്ലാം സെയിം തന്നെയാണ്. ഷോളിൽ മാത്രം ആ ഒരു സെക്കൻഡ് കാണിച്ചൊരു പാറ്റേണിൽ ഒരു വൈറ്റ് ലേസിലാണ് വന്നത്. അപ്പോൾ അത് എന്താ എടുത്ത് കാണിച്ചിട്ട് വേണമല്ല നമുക്ക് ഇതേപോലെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു സെയിം ഐറ്റം മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ കേട്ടോ. അല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിനായിട്ട് നിങ്ങൾക്ക് അയച്ചിട്ടില്ല. പിന്നെ ഇൻ കേസ് എന്തെങ്കിലും തിരക്കിൻ്റെ ഒരു ഇതായത് കൊണ്ടിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരാൻ നേരത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അപ്പോൾ തന്നെ റീപ്ലേസ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ആ ഒരു വൺ സൈഡ് ലേസ് എല്ലാം വന്നത് ആ ഒരു വർക്കായിട്ടുള്ളൊരു ബോർഡർ ഇതിൽ വന്നാട്ടെ. ഈ നാല് കളേഴ്സിലാണ്ട് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള. അടുത്തായിട്ട് നോക്കി നോക്കിയാൽ ഇത് ടോപ്പാണ് കേട്ടോ. ഇനി അങ്ങോട്ട് ടോപ്പാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോണത്. അത്യാവശ്യം നല്ല ലെങ്ത്ത് ആയിട്ടുള്ള ഒരു മോഡസ്റ്റ് വെയർ ടോപ്പ് തന്നെ പറയാം. മെറ്റീരിയലാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് മെറ്റീരിയൽ തന്നെ, ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ഒന്നോ രണ്ടോ ബട്ടൺ മാത്രം ഫ്രണ്ടിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയെല്ലാം ഷോ ബട്ടൺ ടൈപ്പാണ്. നിങ്ങൾക്ക് ഓൾട്ടർ ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ ഫുൾ ബട്ടൺ ഓപ്പൺ ആക്കണ ലെവലിൽ, അല്ലെങ്കിൽ ഫീഡിങ് ആയിരിക്കും കൂടിയിട്ട് യൂസ്ഫുൾ ആക്കണ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈസ് ഡബിൾ എക്സിൽ വേണുണ്ട്. ഇത് വേണമെങ്കിൽ എക്സൽ ആയിരിക്കും ചൂസ് ചെയ്യുക, ചെറുതായിട്ടൊന്ന് ഓൾട്ടർ ചെയ്താൽ മതി എന്നുള്ളൂ. ലെങ്ത്തൊക്കെ ഒരു 54 inch ലെങ്ത്ത് വന്നിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. പിന്നെ നോക്കി നോക്കിയാണ്ട ഒരു ഷർട്ട് കോളർ ടൈപ്പിലാണ് വന്നിട്ടുള്ളത്.
ഒരു ഷർട്ടിൻ്റെ ഒക്കെ ഒരു ടൈപ്പ് പാറ്റേണിൽ ലോങ് ടോപ്പ് തന്നെ പറയാൻ പറ്റും, ഫുൾ ഗൗണിൽ അങ്ങനത്തെ ഒരു പാറ്റേണിൽ വന്നിട്ടുള്ളത്. പിന്നെ താഴത്തേക്ക് അലൈൻ കട്ട് ലെവലിലാണ് എൻഡ് വരാൻ പോണത്. പിന്നെ സ്ലീവൊക്കെ ഒരു ഫുൾ ലെങ്ത്തിന് തൊട്ട് താഴെയായിട്ട് വന്ന് നിൽക്കും. എൻഡിലേക്ക് ആ ഒരു ഒരു ഇലാസ്റ്റിക് കൊണ്ട് ഒരു ചെറിയൊരു ലൂസ് ഫിറ്റായിട്ടുള്ളൊരു സ്ലീവാണ് വന്നിട്ടുള്ളത്. പിന്നെ മെറ്റീരിയലാണ് പറയാനായിട്ടുള്ളത്, ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ്, നല്ല ലൈഫ് കിട്ടണ മെറ്റീരിയലാണ്. നിങ്ങൾക്ക് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി തന്നെ നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല അടിപൊളി മെറ്റീരിയലാണ്. പിന്നെ ഇങ്ങനൊരു ടൈ എന്നൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് വേറെ ബോർഡറും കാര്യങ്ങളൊന്നുമില്ല, ആ എൻഡിലേക്ക് ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ഓപ്പണായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ജീനായാലൊക്കെ വേറെ ഇത് തന്നെ നല്ല വെറൈറ്റി ആയിരിക്കും ഒരു പാറ്റേൺ, ലോങ് ആണെങ്കിൽ കൂടിയും. പിന്നെ ബാക്കിലേക്ക് അണ്ടാ ആ ഒരു ലൈൻ കട്ട് കണ്ടിന്യൂഷൻ ആണ് പോകണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 4 കളേഴ്സ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിലും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കൊടുക്കുന്നത്, 995 കേട്ടോ. അപ്പോൾ 995 ഈ ഒരു ടോപ്പൊക്കെ എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത കളേഴ്സ് നോക്കി നോക്കി, നല്ല നല്ല വെറൈറ്റി കളേഴ്സാണ് കേട്ടോ. അടാ അപ്പോൾ ഇതിലാണെങ്കിൽ ഒരുപാട് പീസസ് ഒന്നുമില്ല, ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോണ ഐറ്റംസാണ് കേട്ടോ. പിന്നെ ഓർഡർ അനുസരിച്ചിട്ട് ചില ഐറ്റംസ് നമ്മൾ റിപ്പീറ്റേഷൻ കൊണ്ടുവരും, ചില ഐറ്റംസ് കിട്ടും, ചില ഐറ്റംസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതേമാതിരി റിപ്പീറ്റേഷൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ കൊണ്ടുവരും. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. കണ്ടാ ഇപ്പോൾ ഈ 4 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തായിട്ട് നോക്കിക്കേ, ഇത് ടോപ്പ് ഉള്ളിയാണ് കേട്ടോ. ഇതിൻ്റെ സൈസ് ചാർട്ടിലാണ് വന്നത്, ഒരൊറ്റ ഷെയ്ഡ് മാത്രമുള്ളൂ. ഇതിൻ്റെ സൈസ് വന്നത് മീഡിയം, ലാർജ് XL, XXL. ഈ 4 സൈസ് ചാർട്ടിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ ഹാഫ് പോർഷനിൽ മാത്രമാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത്, ഫുള്ളായിട്ട് വന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോത്ത് തന്നെ അത്യാവശ്യം കട്ടിയുള്ള ക്ലോത്താണ്, മസ്ലിനാണ്, നല്ല പ്യുർ മസ്ലിനാണ് കേട്ടോ. അപ്പോൾ അതായതുകൊണ്ടിട്ട് ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യം വന്നില്ല. അപ്പോൾ മസ്ലിനൊക്കെ യൂസ് ചെയ്യണവർക്ക് അറിയുക, നല്ല അതായത് ക്ലൈമറ്റിനൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ക്ലോത്താണെന്നുള്ളത്. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഒരു 50 അടുത്ത് ലെങ്ത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നോക്കി നോക്കിയാണ്ട റൗണ്ട് നെക്കിലാണ് വന്നത്, അല്ല ഈ ഒരു പോർഷനിൽ ഇങ്ങനെ ഷോ ബട്ടൺ പോലെ ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ നോക്കി നോക്കി പ്രിൻറ്റ് നല്ല ഭംഗിയായിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ പ്രിൻ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ സ്ലീവൊക്കെ വരാൻ നേരത്ത് ഒരു ഏകദേശം ഒരു ഫുൾ സ്ലീവിനെ തൊട്ട് താഴെയായിട്ട് വന്നേക്കും. പിന്നെ ഈ ഒരു ബോർഡറിൽ വേറെ ഒരു എക്സ്ട്രാ പ്രിൻറ്റ് പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ അങ്ങോട്ട് കട്ടിങ് ഉണ്ടെങ്കിലും പ്ലീറ്റഡ് അല്ല കേട്ടോ, ഒരു പാനൽ കട്ട് ലെവലാണ് താഴത്ത് പോയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല പിരിവായിട്ടുള്ളൊരു ബോട്ടം നിങ്ങൾക്ക് നല്ല ഫ്ലെയേർഡ് ലെവലിൽ കിട്ടും കേട്ടോ. വേറെ ഒരു എക്സ്ട്രാ ഒരു പ്രിൻറ്റും കൂടിയിട്ട് ആ ഒരു സെയിം ക്ലോത്തിൽ തന്നെയാണ് അതും വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഫ്രണ്ടിൽ കണ്ട സെയിം കോപ്പി തന്നെയാണ് ബാക്കിലും വന്നെ കേട്ടോ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ മീഡിയം, ലാർജ്, XL, XXL ഈ ഒരു 4 സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കൊടുക്കുന്നത്, 895 അപ്പോൾ 895 ഈ ഒരു മസ്ലിൻ ക്ലോത്തിൽ സൈസ് ചാർട്ടിൽ എന്തായാലും നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. പിന്നെ അടുത്തത് വരാൻ നേരത്തെ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു പാറ്റേണിലാണ്, ഷോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ലെങ്ത്ത് ലെവൽ ആയിട്ടൊക്കെ നിൽക്കും. പിന്നെ ഓരോരുത്തരുടെ ഹൈറ്റ് റേഞ്ചൊക്കെ അനുസരിച്ച് നിൽക്കും കേട്ടോ. പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തൊക്കെ ഒരു 35 ലെങ്ത്ത് തന്നെയുണ്ട്. പിന്നെ സൈസ് ലാർജ് ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസാണ് കേട്ടോ. മീഡിയം കാര്യക്കും യൂസ് ചെയ്യാം, ഒരു ലൂസ് ഫിറ്റ് ടൈപ്പിലൊക്കെ നല്ല ബാഗി ജീൻസിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ്. പിന്നെ പ്രിൻറ്റഡ് വന്നത് ഷിഫോൺ ക്ലോത്തിലാണ്, പ്ലെയിന് റിങ്കിൾ മെറ്റീരിയലാണ് കേട്ടോ. ലൈനിങ്ങും ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല സൈസ് ലാർജാണ് വന്നത്. പിന്നെ നോക്കി നോക്കി ആണ്ട ഒരു കോളർ നെക്ക് ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഉണ്ടാ ഇങ്ങനെ ഒരു ടൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് സെൽസ് പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രിൻറ്റ് ഞാൻ പറഞ്ഞില്ല ഷിഫോണിലാണ് വന്നിട്ടുള്ളത്, പ്ലെയിന് റിങ്കിളിൽ. പിന്നെ സ്ലീവൊക്കെ ഏകദേശം ഒരു ഫുൾ ലെങ്ത്ത് സ്ലീവായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അറ്റത്തേക്ക് ഇലാസ്റ്റിക് ഒരു ബലൂൺ സ്ലീവ് പോലെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്റ്റെപ്പ് കട്ട് പോലെയാണ് ഇങ്ങനെ പോയിട്ടുള്ളത്. ആ ഒരു പ്രിൻറ്റും പ്ലെയിനും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനിലാണ് ഇങ്ങനെ ഇപ്പോൾ ഒരുവിധം ലൂസ് ഫിറ്റ് ടൈപ്പിലാണല്ലോ വന്നത്. ഈ ഒരു ഭാഗം കൊണ്ട് ഇങ്ങനെ ഫ്ലെയേർഡ് ആയിട്ടൊക്കെ ഇങ്ങനെ നിൽക്കോട്ടെ. പിന്നെ ബാക്കിലേക്ക് വേറെ കട്ടിങ് ഒന്നുമില്ല, ഒരു ലൈൻ കട്ടിലാണ് ബാക്കിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 4 കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ റേറ്റ് ആണെങ്കിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് കൊടുക്കുന്നത്, 595 കേട്ടോ. അപ്പോൾ 595 നിങ്ങൾക്കിത് കാഷ്വൽ വെയർ ആയിട്ടൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ജീൻസിനൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റണ ടോപ്പ് തന്നെ പറയണ്ട. നല്ല അടിപൊളി കളേഴ്സും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. നോർമൽ കോമൺ കളേഴ്സ് അല്ല, ഒരു വെറൈറ്റി ഷെയ്ഡുകളാണ് കേട്ടോ എല്ലാം വന്നിട്ടുള്ളത് കേട്ടോ. ഈ 4 കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്.